നമസ്കാരം കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് സി പി എം നേതൃത്വം രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് ചില തുറന്നു പറച്ചിലുകളുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ രംഗത്തെത്തുകയാണ് വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ രംഗത്ത് വരുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം നടന്നിട്ടില്ല എന്ന് സി നേതാക്കൾ പറയുമ്പോൾ ആ വാദവും തള്ളിക്കൊണ്ട് തന്നെയാണ് സുധാകരന്റെ രംഗപ്രവേശം പാർട്ടി അന്വേഷണത്തിൽ പിഴവുണ്ടായി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂരിലെ കുറ്റക്കാരെ മുളയിലെ തന്നെ നുള്ളിക്കളയമായിരുന്നുവെന്നും കുറ്റം ചെയ്തത് ആരൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെറ്റ് ചെയ്യുന്നത് ഏത് കൊല കൊമ്പനായാലും നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം കരുവന്നൂർ കേസിൽ കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടണം കേസ് അന്വേഷിക്കുന്ന ഇ ഡി തടയാനാകില്ല പിഴവുണ്ട് എങ്കിൽ പരിശോധിക്കുന്നതിൽ തടസ്സവുമില്ല എം കെ കണ്ണൻ കാര്യങ്ങൾ ഇ ഡിയെ ബോധ്യപ്പെടുത്തിയേ മതിയാകും അല്ലാതെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് എന്നും ജി സുധാകരൻ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ താൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ സമയവും താൻ പ്രവർത്തിച്ചു എന്നാൽ പരാതി അന്വേഷിച്ച ഇളമനം കമ്മീഷൻ താൻ പ്രവർത്തിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചു ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന് താൻ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം ജനങ്ങളെ ധരിപ്പിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി പേടിയിൽ സി പി എം ആകെ കുഴഞ്ഞിരിക്കവെയാണ് ജി സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ എന്നതും ശ്രദ്ധേയമാണ് നിക്ഷേപകരുടെ പണം തിരികെ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തലയൂരാനാണ് പാർട്ടിയുടെ ശ്രമം ഇതുവരെ ഇല്ലാതിരുന്ന ആ ചിന്ത ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയതോടെയാണ് പണം തിരികെ കൊടുക്കണം എന്ന ആലോചന പാർട്ടിയിലും സർക്കാരിലും ഉയി ഉരുത്തിരിഞ്ഞത് നേരത്തെ ഇ പി ജയരാജൻ നടത്തിയ തുറന്നു പറച്ചിൽ പാർട്ടിക്കുള്ളിലും പുകയുകയാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന ഇ പി തുറന്നു പറച്ചിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത് പാർട്ടിക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ ആവർത്തിക്കുന്ന വേളയിലായിരുന്നു ഇ പി ഈ വെടി പൊട്ടിച്ചത് ഇ പി പ്രതികരണം ഏറ്റെടുക്കാനോ പരസ്യ പ്രതികരണത്തിനോ നേതൃത്വം തയ്യാറായിട്ടില്ല എങ്കിലും ഒറ്റപ്പെട്ട ശബ്ദമല്ല അത് എന്ന തിരിച്ചറിവിലാണ് തുടർ നടപടികൾ ഇ പിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ജി സുധാകരനും രംഗത്ത് വരുന്നത് സമാന അഭിപ്രായമുള്ള നിരവധി പേർ പാർട്ടിയിൽ ഇപ്പോഴുമുണ്ട് സി പി ഐ സമാന അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി പണം തിരികെ കൊടുക്കാൻ മാർഗം വേണമെന്നാണ് ഇവരുടെ പക്ഷം സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിന് വീട് കയറി പ്രചാരണമടക്കമുള്ള നടപടികൾക്കും തുടക്കമായിട്ടുണ്ട് ഇതിനിടെയാണ് ഇ പി ജയരാജന്റെ പ്രതികരണം എത്തിയത് സഹകരണത്തിൽ തോറ്റാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകും എന്ന തിരിച്ചറിവിലാണ് സി പി എം ഇ ഡിയുടേത് രാഷ്ട്രീയ പ്രേരിത ഇടപെടൽ എന്ന നിലയിൽ ആരോപണം ആവർത്തിച്ച് ഉയർത്തിക്കൊണ്ടിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞ നിലപാടിന് വിരുദ്ധമായി കരുവന്നൂരിൽ തെറ്റിയത് പാർട്ടിക്കാണ് എന്ന ഇപിയുടെ തുറന്നു പറച്ചിൽ നേതൃത്വത്തിന് വലിയൊരു അടിതലയായിരുന്നു തിരുത്തേണ്ടവർ തിരുത്തിയില്ല എന്ന് കൂടി പറഞ്ഞതോടെ ഒരു പടി കൂടി കടന്ന് അത് മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്ന കുറ്റപത്രവുമായി എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ അന്ന് മുതൽ നേതൃത്വത്തോട് ഉടക്കി ഇണങ്ങിയും പിണങ്ങിയും നിന്ന ഇ പി ജയരാജൻ കരുവന്നൂരിൽ പുതിയ പോർമുഖം തന്നെ തുറക്കുകയാണ് പാർട്ടിക്കകത്തെ പുകച്ചിൽ ഏറ്റുപിടിക്കാനോ പരസ്യമായൊരു പ്രതികരണത്തിനോ പക്ഷെ നേതാക്കൾ ആരും തന്നെ തയ്യാറല്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ കൗൺസിലർമാരെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഇ ഡി ഇതിനിടെയാണ് ജി സുധാകരനും പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് ആവർത്തിച്ച് രംഗത്ത് വരുന്നത് ി ജെ പി നേതാവും ഗോപിയുടെ പദയാത്ര കൂടി കഴിഞ്ഞതോടെ സി പി എം തൃശൂർ ജില്ലയിലടക്കം കടുത്ത പ്രതിസന്ധി നേരിടുന്നു പദയാത്ര ലഭിച്ച കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിന്തുണയും ജനശ്രദ്ധയും പാർട്ടിക്കാരെ അലോസരപ്പെടുത്തുന്നുമുണ്ട് സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഇത് തെളിഞ്ഞു തന്നെ കാണാം കഴിഞ്ഞ ആറേഴു വർഷമായി കരുവന്നൂരിൽ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞു നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇടി വന്നതോടെ ഈ സംരക്ഷണം അസാധ്യമായി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതൊന്നുമല്ല എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ചുകൊണ്ട് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിരിൽ ഈ ഭയം തന്നെയാണ് അൻപത് കോടി പലയിടങ്ങളിൽ നിന്നായി സംഘടിപ്പിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം സഹകരണ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവിടിഞ്ഞു എന്ന് മാത്രമല്ല ഈ വമ്പൻ തട്ടിപ്പുകെട്ടി തിരിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ രോഷമുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന മൂന്ന് നേരം നൽകുന്ന ക്യാപ്സ്യൂളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നുമില്ല ഇ ഡി ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന ആരോപണം ഒരൊറ്റ പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടുമില്ല അതിനോടുള്ള പ്രതികരണം നോക്കിയാൽ മാത്രം മതി ഇത്തരം ക്യാപ്സ്യൂളുകളോട് എത്രയധികം എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കണ്ണൻ പഴയ സി പി എം കാരനാണ് എന്ന് വരുത്തി കൈകഴുകാനുള്ള നീക്കവും തകർന്നടിഞ്ഞു നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇ ഡി വന്നതിനാലാണ് ബാങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുകയെങ്കിലും ചെയ്തത് എന്നും പ്രവർത്തകർ പറയുന്നു കുറച്ച് പണം സംഘടിപ്പിച്ച് നിക്ഷേപകർക്ക് നൽകാനുള്ള നീക്കം പോലും ഇ വന്ന പശ്ചാത്തലത്തിലാണ് എന്ന് അവർക്കറിയാം ഇപ്പോൾ മാസപ്പടി സ്വർണ കള്ളക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് മാസപ്പടിയും സ്വർണക്കടത്തും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാം എന്ന ചിന്തയിലേക്ക് ഇപ്പോൾ വഴിമാറിക്കഴിഞ്ഞു